ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞു സ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്ന എവിടെയാണെന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ വണ്ണപ്പുറത്തുള്ള റെന്നിച്ചേട്ടൻ്റെ ഫാമിലായിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞ ഫാം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, 6-7 ആടുകളുള്ള ചേട്ടൻ്റെ അടുത്ത്. അപ്പോൾ നിൽക്കുന്ന നമ്മൾ വീടെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിൽക്കുന്ന ആടുകളെല്ലാം നല്ല ക്വാളിറ്റിപ്പെട്ട ആടുകളാട്ടോ. നല്ല ഹൈബ്രിഡും അല്ലെങ്കിൽ ചെറിയ ക്രോസൊക്കെ ആയിട്ടുള്ള നല്ല ഗ്രോത്തുള്ള സൈസ് ആടുകളാണ് നമ്മുടെ റെന്നിച്ചേട്ടൻ വളർത്തി വരുന്നത്. നമുക്ക് നമ്മുടെ റെന്നിച്ചേട്ടൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നമ്മുടെ ചേട്ടൻ്റെ അടുത്ത് തന്നെ വെച്ച് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ അതിനുമുമ്പ് തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇപ്പോൾ തന്നെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ കേട്ടോ. അപ്പം ഒട്ടും താമസിപ്പിക്കുന്നില്ല, നേരിട്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോവാം. എന്റെ പേര് റെന്നി, ഞാൻ മണ്ണപ്പുറം പഞ്ചായത്ത് ഓഫീസിന് തൊട്ടടുത്ത് താമസിക്കുന്നു. ഞാനൊരു 15 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നത്. അത് ആട് എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു 10-20 ഉണ്ടായിരുന്നു, ഇപ്പൊ 6-7 ആടേ ഉള്ളു. ഏതൊക്കെ ബ്രീഡാണ് നമ്മുടെ ഇപ്പോഴത്തെ ഉള്ളത്? ഇപ്പൊ ഉള്ളത് തോത്താപ്പൂരി, ഗുജിരി, ബീറ്റിൽ, അങ്ങനെയുള്ള ഇനങ്ങളാണ്, നല്ല ഇനങ്ങളാണ് ഉള്ളു. അപ്പൊ നമ്മള് ഇത്രയും കുറച്ച് ആടുകളെ വളർത്താനുള്ള കാരണം എന്താ? നമ്മളിപ്പോൾ നമ്മുടെ ആട്ടുംകൂടൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വലിയൊരു ആട്ടുംകൂടാണ് ചേട്ടൻ ചെയ്തേക്കണേ. അപ്പത്തേന് നമുക്ക് ഇത്രയും കുറഞ്ഞ കുറച്ച് ആടുകളെ വളർത്താനുള്ള കാരണം തന്നെയാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ പിള്ളേരെ കല്യാണം കഴിച്ചേക്കുന്ന വീട്ടിൽ മിക്ക അവിടെ ആയിരിക്കും. അപ്പൊ ഇവിടെ എനിക്ക് എല്ലാ ദിവസവും അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഭാര്യയും പിള്ളേരും കൂടെ കൂടി കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ എണ്ണം കുറച്ചാണ്. 18 എണ്ണം, നേരത്തെ 18 എണ്ണം 19 എണ്ണം വരെ ആയായിരുന്നു, ഇപ്പൊ എണ്ണം കുറച്ചാ. എണ്ണം കുറച്ചാല്ലേ. അപ്പം നമ്മുടെ ഇവിടെ രണ്ട് ക്രോസിംഗിന് വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് മുട്ടന്മാരുണ്ട്. അപ്പം അവരുടെ പരിചരണം കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറയാമോ? അത് ഇവിടെ അഴിച്ചുവിടുവാണ്. അഴിച്ചുവിട്ട് തീറ്റാനുള്ള സൗകര്യമുണ്ട്. 4-5 ഏക്കർ സ്ഥലം ഇവിടെ ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. ഇത് എന്റെ സ്ഥലമല്ല, എങ്കിലും വീടിനോട് ചേർന്ന് തന്നെ വീട് തീറ്റും സ്ഥലമാണ്. അതിൽ അഴിച്ചുവിടും. അതിന് മുട്ടന്മാരെ മാത്രം കെട്ടിയിടും, പെട്ട മൊത്തം അതിൽ അഴിച്ചുവിടുവാണ്. ഇല്ല, പോകൂല, ഇറങ്ങി പോകില്ല. തീറ്റ കഴിഞ്ഞ് വയറ് അറിയുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് തന്നെ കയറി പോകുന്നുള്ളൂ, പട്ടി ഇറന്നായതുകൊണ്ട്. അപ്പൊ നമുക്ക് അടുത്തായിട്ട് അറിയാവുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ രണ്ട് മുട്ടന്മാരുണ്ട്. ഒരു ബീറ്റിലും പിന്നെ ഒരു ഗുജിരി ഗുജിരി എന്ന് പറഞ്ഞാൽ അതിനെ പറ്റി നമ്മൾ വലിയതായിട്ട് കേൾക്കാത്ത സൈസ് ഒരു ബ്രീഡാട്ടോ ഗുജിരി. അപ്പൊ അതിനെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് വരാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് നമ്മളെ മുട്ടന്മാരെ ഒന്ന് പരിചയപ്പെടാട്ടോ. അപ്പൊ നമ്മുടെ ഉള്ള ബീറ്റലിന്റെ ഒരു മുട്ടൻ ഉണ്ടല്ലോ, അവന്റെ പരിചരണവും കാര്യങ്ങളും. ബീറ്റിൽ മുട്ടൻ ഇപ്പൊ 1 വയസ്സ് കഴിഞ്ഞുള്ളൂ. ഞാൻ അതിന് കൊടുക്കുന്നത് ഗോതമ്പ് വേവിച്ചു കൊടുക്കും, പിന്നെ ഒരു സ്വല്പം അരി, പിന്നെ ഗോതമ്പ് തവിട്, പിന്നെ കടലപ്പിണ്ണാക്ക്, ഇത് മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. അത് രണ്ടുതരം കൊടുക്കും, ശകലിച്ച വെച്ച് കൊടുക്കും വയറ് കമ്പനം ഒഴിവാക്കാൻ വേണ്ടി. പിന്നെ ഇഷ്ടംപോലെ പച്ചപ്പുല്ലല്ലോ ഉള്ളത്. അതുപോലെ മുട്ടയാണെങ്കിൽ കൊടുക്കും, മുട്ട തന്നെ തന്നെ കഴിച്ചോളും. ചുമ്മാ പാത്രത്തിലും കൊത്തി ഒഴിച്ചു കൊടുത്താൽ മതി, തന്നെ കഴിച്ചോളും. രണ്ട് മുട്ടന്മാർക്ക് ഇതേ പരിചരണം തന്നെയാണ്? ആ, രണ്ട് മുട്ടന്മാർക്ക് അത് രീതിയിലാണ്. ഒരു മുട്ടന് 1 വയസ്സ് കഴിഞ്ഞു, മറ്റത് 9 മാസമേ ഉള്ളൂ. 9 മാസം. അപ്പൊ നമുക്ക് അടുത്തായിട്ട് ഗുജിരിയിലോട്ട് വരാം കേട്ടോ. ഗുജിരി എന്ന് പറഞ്ഞ ബ്രീഡിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. ആദ്യം തന്നെ അത് രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഞാൻ തൂക്കി വാങ്ങിച്ച ഒരു പത്തേപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇക്ക രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന് വയ്ക്കുന്ന ഒരു ഇക്കയുടെ, അത് യൂട്യൂബിലൊക്കെ ഉണ്ട്. അതങ്ങനോട് മേടിച്ചതാണ്, 4-5 എണ്ണം കൊണ്ടെന്നാണ്. പലരും പറഞ്ഞു അത് ചത്തുപോകുന്നു പറഞ്ഞു, പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ വളരെ ഭംഗിയായിട്ട് നോക്കി, എൻ്റെ ആടിന് യാതൊരു കുഴപ്പമില്ല. ഇപ്പം 7 മാസമായി അത് കൊണ്ടുവന്നിട്ട്. അതിനു മുമ്പുണ്ടായിരുന്നതൊക്കെ വിറ്റതാ, ഒരു നീക്കം വിറ്റുപോയതാ. അപ്പൊ നമ്മളുള്ള മുട്ടന്മാരെ ക്രോസ് ചെയ്യണ എത്രയാണ് നമ്മൾ ഈടാക്കൊണ്ടിരിക്കുന്നത്? എല്ലാവരും 500 വാങ്ങിക്കണം, ഞാൻ 400 വാങ്ങിക്കാറുള്ളൂ. അതിന് ചേട്ടനെ നമ്മുടെ ഈ ആട് മേഖലയിലോട്ട് വന്നിട്ട് ഇപ്പം എത്ര വർഷമായി കാണും? ഇപ്പൊ ഇവിടെ ആട് വളർത്തു തുടങ്ങിയിട്ട് 4-5 വർഷം ആയുള്ളൂ. ഞാൻ തന്നത്തൂര് താമസിക്കുമ്പോൾ എനിക്കുണ്ടായിരുന്നു ആട്. ഇഷ്ടംപോലെ ആട്, കന്നാലി, പശു എല്ലാം ഉണ്ടായിരുന്നു. പശു, എരുമ ഒക്കെ വളർത്തുകൊണ്ടിരുന്ന. ഇപ്പൊ നമ്മള് ഇപ്പൊ സാധാരണ ആട് തുടക്കം എങ്ങനെയായിരുന്നു? ഏത് ബ്രീഡ് ആടിനെ വെച്ചായിരുന്നു നമ്മുടെ ആട് വളർത്തൽ തുടക്കം? ഇല്ല, ഞാൻ തോത്താപ്പൂരി ആടായിരുന്നു വാങ്ങിച്ചുകൊണ്ടുവന്ന. ആ നിൽക്കുന്ന ആട് തോത്താപ്പൂരി ആടായിരുന്നു എന്റെ ആദ്യം. അത് ഐറ്റം ഒരു 3-4 എണ്ണം ഉണ്ടായിരുന്നു അതിന്റെ തന്നെ. പിന്നെ അതിൽ ഓരോ നിർത്തി ബാക്കി എല്ലാവർക്കും കൊടുത്താ കുറച്ച്. അപ്പം ചേട്ടാ, അപ്പൊ ചേട്ടൻ ആദ്യം തന്നെ തോത്താപ്പൂരി അതുപോലെ ഹൈബ്രീഡിനെ വളർത്തിയ ചേട്ടൻ പറഞ്ഞു. അപ്പത്തിനും നമ്മളിപ്പം സാധാരണ എല്ലാവരും തന്നെ മലബാറി ആടിനൊക്കെ ആയിരിക്കും വളർത്തി തുടങ്ങുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മൾ ഹൈബ്രിഡിനൊക്കെ മേടിച്ച് വളർത്തുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ഒരു മരുന്നുകൾക്കും കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും വ്യത്യാസം അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ പണ്ട് മലബാറി ആട് വളർത്തിയിട്ടുണ്ട്. അന്ന് അറിയാൻ ഒരു 20 വർഷം മുമ്പ്. ഇപ്പൊ അത് കഴിഞ്ഞ് എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇതിനെ വളർത്താറുള്ളൂ, നല്ല ആടിനെ വളർത്തും. അത് മഴ നനയ്ക്കാറില്ല. പിന്നെ വേനലായി കഴിഞ്ഞാൽ മഴ ഇല്ലെങ്കിൽ ഞാൻ കുളിപ്പിക്കും. ആഴ്ചയിൽ 1 പ്രാവശ്യം ഒക്കെ വെച്ച് കുളിപ്പിക്കാറുമുണ്ട്. എനിക്കങ്ങനെ അസുഖങ്ങളൊന്നും വരാറില്ല.
ഇതുവരെ അങ്ങനെ ഉണ്ടായ സംഭവമില്ല. പിന്നെ ഈ വായര് സൈഡിൽ ഇങ്ങനെ വാക്കുരിപ്പൻ എന്ന് പറഞ്ഞ ഒരു സംഭവം ചിലപ്പോൾ ഒരു ഗുരു ഉണ്ടാവും. അത് ബോറിക് ആസിഡ് ഇച്ചിരി ഗ്ലിസറിൽ വെളിച്ചെണ്ണാന്ന് പറഞ്ഞാൽ നേരത്തെ അതായിരുന്നു, ഗ്ലിസറിൽ ശകലം കുഴച്ച് വെച്ചാൽ സംഗതി ഓക്കെ. അത് ഉണ്ടായിട്ടുള്ള വേറെ രസം ഉണ്ടായിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ കേസ് അപ്പൊ നമ്മുടെ ഇതുവരെ നമ്മൾ തോത്താപ്പൂരി ആടിനെ പറ്റിയുള്ള ഒരു വിശദീകരണം നമ്മൾ ഇതുവരെ നടത്തിയിട്ടില്ല. അപ്പൊ നമ്മുടെ ചേട്ടൻ്റെ അടുത്ത് കുറച്ച് തോത്താപ്പൂരി ആടുകളുണ്ട്, അപ്പൊ അതിന്റെ മേന്മകൾ എന്നൊക്കെയാന്നൊക്കെ നമുക്ക് നമ്മുടെ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാം. അപ്പം ചേട്ടാ, തോത്താപ്പൂരി ആടുകളുടെ ഒരു വ്യത്യാസം സാധാരണ ആടിൽ നിന്നുള്ള അതൊക്കെ എന്നാന്ന് പറയാമോ? തോത്താപ്പൂരി ആടിനെ കാഴ്ചയ്ക്ക് ഒരു ഭംഗിയുണ്ട്, അതിന്റെ രണ്ട് കളർ, പിന്നെ അതിന്റെ പഞ്ച് പൈസ, നല്ല ഉളഞ്ഞൊരു മൂക്ക്, പിന്നെ പാലുണ്ട്. ഇതിൽ ഒന്നര ലിറ്റർ പാല് ഞാൻ കറക്കണ്ടായിരുന്നു, ഒരു കുഞ്ഞുണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം. അതിനൊക്കെ നല്ല വിലയ്ക്ക് പോയത് ഇപ്പൊ 3 മാസം ചെനയാണ്. ഇപ്പൊ ഈ തവണ വീട്ടിൽ മുട്ടം തന്നെ ക്രോസ് ചെയ്തേക്കുന്നത്, അത് വീട്ടിൽ മുട്ടം കൊണ്ട് ക്രോസ് ചെയ്തേക്കണം. അത് പിന്നെ നല്ല ഇണക്കമുണ്ട്, നമ്മൾ തുളക്കണോണ്ടായിരിക്കും. എന്നാലും വേറെ ശല്യങ്ങളൊന്നും ഇല്ല, അഴിച്ചുവിടാം. അത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഇണങ്ങി വന്നിട്ടുണ്ട്, രാജസ്ഥാനിൽ കൊണ്ടുവന്ന ആടാണ് അത്. വന്നിട്ട് ഒരു 2 വർഷമായിട്ടുണ്ട് ഇപ്പം അത്. അപ്പൊ നമുക്ക് പ്രത്യേക ഒരു വ്യത്യാസം ഒന്നും അതിൽ നിന്ന് തോന്നിട്ടില്ല? ഇല്ല, ഒന്നും തോന്നില്ല. സാധാരണ നാടൻ ഭക്ഷണം, നമ്മളെല്ലാം എന്ത് കൊടുത്താലും കഴിച്ചോളൂ. അപ്പം ഇതിന് നമ്മൾ കൊണ്ടുവരുമ്പോഴത്തേ നമ്മൾ എന്തെങ്കിലും മരുന്ന് ചെയ്യലോ അതുപോലെ എന്തെങ്കിലും വിഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നു? അല്ല, കൊണ്ടുവന്ന് ഒരു 10-20 ദിവസത്തേക്ക് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയിട്ട്, അത് ചെറിയ ജലദോഷം ഉണ്ടായിരുന്നു, അതിന് ഇഞ്ചക്ഷൻ എടുപ്പിച്ചിട്ടുണ്ട് ആദ്യം കൊണ്ടുവന്ന ഇടയ്ക്ക്. അതിപ്പോ 1-2 ആഴ്ച കൊണ്ട് അത് മാറും. ഇതുവരെ പിന്നെ അത് കഴിഞ്ഞിട്ട് അസുഖങ്ങൾ വന്നിട്ടില്ല, ജലദോഷം അങ്ങനെ യാതൊരു അസുഖം വന്നിട്ടില്ല. അപ്പം ചേട്ടാ, അപ്പൊ നമ്മുടെ ആടുകളുടെ ഒക്കെ ഒരു ആട്ടുംകൂട് എന്ന് പറയുമ്പോഴത്തേനും നല്ലൊരു അടിപൊളിയായിട്ടാണ് ചെയ്തേക്കണേ, നല്ല ഹൈറ്റിലേക്കാണ് ചെയ്തേക്കണേ. അപ്പം അതിന്റെ ചെയ്തേക്കണേന്റെ കോസ്റ്റും അതെന്തോരം വലിപ്പത്തിലാണ് ചെയ്തേക്കുന്നത് വിശദീകരിച്ചെന്ന് പറയാമോ? അത് ഞാനും ഒരു പണിക്കാരനോട് കൂടി തന്നെ ചെയ്ത പണിയത്. അപ്പൊ ആശാരിപ്പണി അത്യാവശ്യം ഞാൻ ചെയ്യും, അതുകൊണ്ട് പിന്നെ അത് മുകളിൽ മേയാൻ വേണ്ടി നമ്മുടെ ഒരു സ്നേഹിതനെ വിളിച്ച, ഒരു ആശാരിനെ വിളിച്ച, ഒരു 1.5 മണിക്കൂറോ 1 മണിക്കൂറോ നേരത്തെ പണി പുള്ളിയൊന്ന് ആ ഷീറ്റ് മാത്രം അടിച്ചു തന്നു, ബാക്കിയൊക്കെ ഞാൻ തന്നെ. അത് ഉളിയും കൊട്ടോടിയൊന്നുമില്ല, ഒരു വാക്കത്തെയും കൊണ്ട് തന്നെ ഞാൻ വെട്ടിയത് കൈകാര്യം ചെയ്യും. അപ്പൊ എന്തായാലും വലിപ്പത്തിലൊക്കെയാണ് ചെയ്തേക്കണം? അത് ഒരു 15 അടി നീളം കാണും, 15 അടി 6 അടി വീതിയുണ്ട്, 6 അടി വീതിയും 15 അടി നീളമുണ്ട്. നല്ല പുൽത്തൊട്ടിയാണ്. പിന്നെ ഈ പട്ടിയൊന്നും കയറാതിരിക്കാൻ വേണ്ടി ഞാൻ ചേർത്ത് അടിച്ചേക്കുന്നു, തടി അർപ്പിച്ച് തന്നെ ചെയ്തേക്കുന്നതാണ്. അടി വശം പനമ്പടി ഇട്ടേക്കുന്നത്, പനമ്പടിയിൽ ഒരു അപാകത പറ്റിയിട്ടുണ്ട്, അത് ഇച്ചിരി വീതി കൂടിപ്പോയി പടി ഇട്ടേക്കുന്നത്. അത് ഇച്ചിരി കൂടെ ചെറുതാക്കി ഇടേണ്ടതായിരുന്നു, അത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് അത് പഠിച്ചത്. ബാക്കി പുൽത്തൊട്ടിയൊക്കെ അടച്ചു വയ്ക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് പട്ടി കയറി ശല്യം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ നമ്മള് നല്ലൊരു സെറ്റപ്പായിട്ടാണ് ആട്ടും കുടിച്ചൊക്കെ ചെയ്തേക്കണല്ലേ? ആ, നല്ല ചെയ്തേക്കണം. വലിയ മുടക്കില്ല, മുടക്കിൽ എന്ന് പറഞ്ഞാൽ സ്വന്തം അധ്വാനം, അതുകൊണ്ട് പിന്നെ അതിൽ നിന്ന് നമുക്ക് കോസ്റ്റ് കുറഞ്ഞ് കിട്ടി ആട് വളർത്തി. അത് ഗുണം കിട്ടി, അതുകൊണ്ട് അപ്പൊ കേസ്. അപ്പൊ നമ്മളെ റെന്നി ചേട്ടന്റെ ആട് വളർത്തെ വിശേഷങ്ങളെല്ലാം അടിപൊളിയായിട്ട് വിശദീകരിച്ച് നമ്മൾ കേട്ടു കേട്ടോ. അപ്പം ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ആടുകൾ എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ക്രോസ് ബ്രീഡ് ആടുകളാണ്, നല്ല തോത്താപ്പൂരി, ബീറ്റൽ, ഗുജിരി അതുപോലുള്ള ക്രോസ് ബ്രീഡോ അല്ലെങ്കിൽ ഹൈബ്രീഡ് ഒക്കെ ആയിട്ടുള്ള ആടുകളാണ് ചേട്ടൻ്റെ അടുത്ത് ഉള്ളത് കേട്ടോ. അപ്പത്തിന് നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ ചെറിയ വീഡിയോ ആയിരുന്നു, അപ്പൊ ചേട്ടൻ നമ്പറും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ ആർക്കും ഇതുപോലുള്ള ഹൈബ്രീഡ് ആടുകളെ മേടിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചേട്ടനെ ബന്ധപ്പെട്ടാൽ മതി. അപ്പൊ ഇതിന് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം ഇതിലും അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ പുറകെ വരുന്നുണ്ടോ, അതിനൊക്കെ ആയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാത്തിരിക്കുക. അപ്പം ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.